പത്തനംതിട്ട തിരുവല്ല പൊടിയാടിയിൽ വൻ ലഹരിവേട്ട. ഓപ്പറേഷൻ യോദ്ധാവിന്റെ ഭാഗമായി നടത്തിയ റെയ്ഡിൽ 30 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ജില്ലാ ഡാൻസ് ഓഫ് സ്ക്വാഡും പുളിക്കീട് പോലീസും നടത്തിയ സംയുക്ത പരിശോധനയിലാണ് ലഹരി വസ്തുക്കൾ പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് കണ്ടെത്തിയത്. നാർക്കോട്ടിക്സ് DYSP അടങ്ങുന്ന ഡാൻസ് ഓഫ് സംഘവും പുളിക്കീട് പോലീസും ചേർന്നായിരുന്നു പരിശോധന. ഇന്ന് പുലർച്ചെ 4 മണിയോടെ തിരുവല്ല പൊടിയാടിക്ക് സമീപം മിനി ലോറിയിൽ നിന്നാണ് 30 ലക്ഷം രൂപ വരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്. സ്കൂളുകളിലും കോളേജുകളിലും യുവാക്കൾക്കിടയിൽ അമിതമായി കൂടിക്കൊണ്ടിരിക്കുന്ന ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നടപ്പാക്കുന്ന യോദ്ധാവ് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് പുളിക്കീട് പോലീസും പത്തനംതിട്ട ജില്ലാ പോലീസും സംയുക്തമായി നടത്തിയ റെയ്ഡിലാണ് ഈ 49,000 പാക്കറ്റുകൾ പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തിട്ടുള്ളത്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുന്നതായി കൊണ്ടുവന്ന ലഹരി വസ്തുക്കളാണ് പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു. ലോറി ഓടിച്ചിരുന്ന മംഗലാപുരം സ്വദേശി റഫീഖ് മുഹമ്മദ് താഹ, സഹായ് സിറാജുദ്ദീൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കെട്ടിട നിർമ്മാണ സാമഗ്രികൾ എന്ന വ്യാജേനയാണ് ലഹരി വസ്തുക്കൾ ഇവർ കടത്തിയത്. കർണാടകയിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന പുകയില ഉൽപ്പന്നങ്ങൾ പത്തനംതിട്ട ഇലവൻതിട്ടയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് പോലീസ് പിടികൂടുന്നത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.